ഹലോ, വെൽക്കം ടു മറിയംസ് വണ്ടർലാൻഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ മോമോസ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ഇളം ചൂട് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ സാധാരണ ചപ്പാത്തി മാവൊക്കെ കുഴിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കുന്നത് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 5 to 6 ഗാർലിക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മാവ് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ ഇതാ കുറേ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബോൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. ഒരു പൂരിയുടെ വലുപ്പത്തിൽ വേണം പരത്താൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. 1 സ്പൂണൊക്കെ ഫില്ലിംഗ് ഇട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാവുന്നതാണ്, കുഴപ്പമില്ല. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കണം. ഇനിയൊരു സ്റ്റീമറിൽ വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് മോമോസൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ ഒരു 15 മിനിറ്റ്സ് ഒക്കെ എടുക്കുകയുള്ളൂ ഇത് നന്നായിട്ടൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചൊന്ന് ചൂടൊന്ന് തണഞ്ഞിട്ട് എടുക്കാൻ നോക്കുക. അല്ലാതെ അപ്പോൾ തന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിച്ചു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ താങ്ക് യു.